മമ്മി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുള്ള പുഡിങ്ങാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ 10 സ്ലൈസ് ബ്രെഡ്, 100 ഗ്രാം ബട്ടർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 3 മുട്ട, 1 ലിറ്റർ പാൽ, 1/2 ടിന് മിൽക്ക് മെയ്ഡ്. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ നോക്കാം. ആദ്യം നമുക്ക് പുഡിങ്ങിനുള്ള കൂട്ട് തയ്യാറാക്കാം. 1/2 ലിറ്റർ പാൽ ഒരു ബൗളിൽ ഒഴിക്കും. ഇതിലേക്ക് ഓരോ മുട്ട ഉടച്ച് വയ്ക്കാം. നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. അതുപോലെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര പൊടിച്ചത് തന്നെ വേണമെന്നില്ല, ഞാനിപ്പോൾ പൊടിക്കാണ്ട് ചേർത്തതാണ്. പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് വിസ്ക് ഉപയോഗിച്ചാൽ മതി. ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക. ഇനി ഒരു നുള്ള് ഉപ്പ്. അതൊരു ടേസ്റ്റ് ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ബ്രെഡ് ഇങ്ങനെ കഷ്ണാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം. എൻ്റെ ഗ്രൈൻഡർ ചെറിയതായതുകൊണ്ടാണ് ഞാൻ ഇതിൽ പൊടിക്കുന്നത്. ഇതിന് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും, അതുകൊണ്ട് ഇതിലാണ് ഞാൻ ബ്രെഡൊക്കെ ആണ് പൊടിക്കൽ. എനിക്ക് വലിയ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ പൊടിക്കാം. നമ്മൾ ഈ കട്ട്ലറ്റിനെല്ലാം പൊടിക്കുന്നത് പോലെ പൊടിച്ചെടുത്താൽ മതി. മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഞാൻ നോക്കാം, നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇത് 100 ഗ്രാം ബട്ടറാണ്. ഇതിൻ്റെ പകുതി 50 ഗ്രാമാണ് ഇപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത്. ബട്ടർ ഉരുക്കാനൊന്നും പാടില്ല, ഫ്രഷ് ബട്ടർ തന്നെ ചേർക്കുക. കുറച്ച് 10 മിനിറ്റ് മുമ്പേ നിങ്ങൾ പുറത്തെടുത്ത് വെച്ചാൽ മതി. ഈ ബട്ടർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അടുത്ത വീഡിയോയിൽ ഇതിനെ കാണിക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ബട്ടർ അലിഞ്ഞ് ചേരൊന്നും ചെയ്യില്ല, എന്തായാലും ഈ പുഡിങ് കുക്ക് ചെയ്യുന്നതാണ്, ആവിയിൽ വേവിക്കുന്നതാണ്. ആവിയിൽ വേവിച്ചിട്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ മൈക്രോവേവിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആവിയിൽ വേവിക്കുന്നതാണ് ഏറ്റവും നന്നായിട്ട് വരുന്നത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇതും കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇനി അടുത്തത് ബ്രെഡിൻ്റെ പൊടിയാണ്. മിക്സ് ചെയ്ത് ഇതിനെ നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഇത് ഇനി അടുത്തതായിട്ട് ഇനി നമുക്ക് ഷുഗർ കാരമൽ ചെയ്യാം. കാരമലാക്കാൻ വേണ്ടി 1/2 കപ്പ് പഞ്ചസാരയാണ്. പാൻ ചൂടായാൽ 1/2 കപ്പ് പഞ്ചസാര ഇടുക. ഇത് നന്നായി അലിഞ്ഞ് ബ്രൗൺ കളറാകുന്നൊരു നിവക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഷുഗറൊന്ന് ബ്രൗൺ കളറാകുന്നൊരു വെക്കാം. അത് ഇത് ബ്രൗൺ കളറായി വരികയാണ്. കുറച്ചും കൂടി ആവാനുണ്ട്. തീ കുറച്ച് കുറച്ച് വെക്കാം. നന്നായി അലിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർക്കാം. ഓഫ് ചെയ്യാം. അതെ, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കാരമലിൻ്റെ കാരമൽ പഞ്ചസാരയും ബട്ടറും ചേർന്ന് നല്ല സ്മെല്ലാണ്.
ഇനി നമുക്ക് ഈ ബട്ടർ സ്കോച്ച് ഇതിലേക്ക് ഞാൻ ആദ്യം കാരമൽ എന്ന് പറഞ്ഞിട്ടുണ്ടായത് ഇത് ബട്ടർ സ്കോച്ചാണ് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ നിരത്തി തേച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും ഇതുപോലെ ബട്ടർ സ്കോച്ച് ഇതിൽ തേച്ച് വെച്ചിട്ടുണ്ട് ഇടയിൽ ഇനി ഇത് ഒഴിക്കുമ്പം മൊത്തം താഴത്ത് മൊത്തം അത് സ്പ്രെഡ് ചെയ്യും നമുക്കിതിൽ അര ടിന്ന് മിൽക്ക് മേഡ് ചേർക്കാം മിൽക്ക് മേഡ് അര ടിന്ന് മിൽക്ക് മേഡ് ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ബട്ടറൊന്നും അങ്ങനെ അധികം മിക്സ് ആയിട്ടില്ല അത് ഞാൻ പറഞ്ഞില്ലേ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ആവിയിൽ ഇത് വേവിക്കാൻ തോന്നിയാണ് അത് മിക്സ് ആയിക്കോളും എല്ലാം എടുത്തു അതുപോലെ ഞാൻ വെച്ച് കൊടുക്കാം അലൂമിനെ പോലെ തന്നെ ഇതിൽ കവർ ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ മൊത്തം കവർ ചെയ്ത് ഇനി ഓരോ ഹോൾ ഉണ്ടാക്കി കൊടുക്കണത് നാല് ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ആവി ഇതിലേക്ക് താവാതിരിക്കാൻ മടിക്കാം ഇനി നമുക്കിത് ഇത്രയും വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത് പകുതി വേണ്ട കാൽ ഭാഗം മതിയാവും ഇത് ചൂടാതിന് മുമ്പ് ഇത് ഇറക്കി വെക്കുക ഇത് നന്നായി കവർ ചെയ്യാം ഇതുപോലെ ഇനി ഇത് മൂടി വെക്കുക തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക ഒരു 15 മിനിറ്റെങ്കിലും ഇത് ആവിയിൽ വേവണം എന്നിട്ട് നമുക്കിനെ തുറന്ന് നോക്കാം ഒരു 5 മിനിറ്റായി ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു 10 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം നമുക്കിത് തുറന്ന് നോക്കാം 15 മിനിറ്റ് കഴിഞ്ഞ് ഇനി എന്താന്ന് നോക്കാം ഒരു ഫോർക്കുണ്ടോ അല്ലെങ്കിൽ കത്തി ഉണ്ടോ ഒന്ന് നോക്കുക പാകമായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് നമുക്ക് മാറ്റാം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുറച്ചും കൂടി തണ്ണിട്ടെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നന്നായിട്ട് ഉറച്ച് കിട്ടും ഇപ്പം കുറച്ച് കട്ട് കഷ്ണമായിട്ടുണ്ട് തണുത്തിട്ടെടുക്കുമ്പോഴാണെങ്കിൽ നല്ല സ്ക്വയറായിട്ടാണ് കിട്ടും നിങ്ങൾ തണുത്തിട്ടാവുമ്പോൾ കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്നതാണ് ചൂടോടെയാണ് ചൂട് കുറച്ച് ഉണ്ട് ഇത് തണുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം അല്ലാണ്ട് പിന്നെ തണുത്തത് വേണ്ടാത്തവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം പക്ഷേ തണുത്തതാണ് ഏറ്റവും ടേസ്റ്റ് ഇത് നിങ്ങൾ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക